ഒരുപക്ഷെ മാൻഹോൾ എന്ന സിനിമ കേരളത്തിൻ്റെ ഒരു പൊതുമണ്ഡലത്തിലേക്ക് വരുന്നത് IFFK-യിലൂടെയാണ്. നമ്മൾ സത്യത്തിൽ ഇതിൻ്റെ ഒരു റിലീസിംഗ് തുടങ്ങിയ സംഗതികൾ ഒരുപക്ഷെ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷന് ശേഷം ആലോചിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് IFFK-യുടെ സെലക്ഷൻ പ്രോസസ്സിന് വിളിക്കുന്നതും നമ്മൾ സിനിമ അയക്കുന്നതും. സ്വാഭാവികമായിട്ടും നമ്മൾ സിനിമ അയക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പ്രദർശന വിഭാഗത്തിൽ എത്തുമായിരിക്കും എന്നൊക്കെ നമ്മളൊരു ആലോചിക്കുന്നുണ്ട്. മത്സര വിഭാഗത്തിലേക്ക് സിനിമ തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് സത്യത്തിൽ ഞങ്ങൾക്കും അത്ഭുതമായിരുന്നു, ഒപ്പം ഭയങ്കര സന്തോഷമായി. പിന്നെ പത്രത്തിലൊക്കെ വായിച്ചിട്ടാണ് അത് ഈ 21-ാം ചലച്ചിത്രമേളയിൽ ആദ്യമായിട്ടാണ് ഒരു വനിത മലയാളി സംവിധായകരുടെ ചിത്രം വരുന്നത് തുടങ്ങിയ വാർത്തകളൊക്കെ അറിയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒരു നമ്മളൊരു പക്ഷേ സിനിമ വന്നത് തന്നെ ഒരു ഒരു ബിഗ് എൻട്രിയോട് കൂടിയിട്ടാണെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരുപാട് സന്തോഷം നൽകുന്ന സംതൃപ്തി നൽകുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പറഞ്ഞതുപോലെ നമ്മളിത് സിനിമ അയക്കുമ്പോഴേ നമ്മളിത് സെലക്ട് ചെയ്യപ്പെടുന്ന വിചാരിക്കുന്നില്ല. സിനിമ ജനങ്ങൾ കണ്ടു, കാണുന്നതിനു വരെ നമുക്ക് ഭയങ്കര ഉത്കണ്ഠ ഉണ്ടായിരുന്നു. ഇത് നമുക്കിത് ഉണ്ടാക്കാനേ പറ്റുള്ളൂ, ഇതെങ്ങനെയാണ് ആൾക്കാർ സ്വീകരിക്കുന്നതെന്നുള്ള ആശങ്കയും ഉത്കണ്ഠയും ഒക്കെ ഇട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ആദ്യത്തെ ദിവസം പ്രദർശനം കഴിഞ്ഞപ്പോൾ തന്നെ നിറഞ്ഞ കൈയിടിയും ആളുകൾ വന്നിട്ട് ഭയങ്കരമായ അവരുടെ റെസ്പോൺസ് അറിയിക്കുകയും ഒക്കെ ചെയ്തു. രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ഒക്കെ അത് ആവർത്തിച്ചു. അപ്പോൾ ഒരുപക്ഷേ ഇത് സിനിമ പുറത്തെത്തിക്കേണ്ടതിന് ഒരു മിനിയേച്ചർ സംഗതികളാണ് ആ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. സിനിമ ഒരുപക്ഷെ പുറത്തെത്തിയാൽ എങ്ങനെ സ്വീകരിക്കപ്പെടുമോ അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് എന്നുള്ള നിലയിലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു ആദ്യത്തെ വേദി IFFK ആയിരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഇക്കാര്യത്തിൽ സംഭവിച്ചത്. അത് നമ്മൾ ബോധപൂർവം വിചാരിച്ചതല്ല. പിന്നെ അവാർഡ് വരുന്നത് പറഞ്ഞ മാതിരി അതും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ്. ചിലപ്പോൾ ഞാൻ വിചാരിച്ച ചിലപ്പോൾ ഓഡിയൻസ് പോളൊക്കെ കിട്ടുമെന്ന്, കാരണം എന്നോട് ആൾക്കാരെ പറഞ്ഞു ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാനും കുറേ പേരോട് വോട്ട് ചെയ്യണേ എന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പം അങ്ങനെ ചിലപ്പോൾ ഓഡിയൻസ് പോൾ കിട്ടിയിട്ട് നമുക്കൊരു ചെറിയ അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതല്ല, അത് മറ്റു രണ്ട് അവാർഡുകൾ കിട്ടി. അതും വളരെ വലിയ അവാർഡുകൾ തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതവും സന്തോഷവും ഒക്കെ തോന്നിയിട്ടുള്ള അഭിമാനമൊക്കെ തോന്നിയിട്ടുള്ള സമയമായിരുന്നു അത്. ഇപ്പറഞ്ഞ മാതിരി അവാർഡ്, ഞാൻ പറഞ്ഞത് അവാർഡിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഇത് ഈ IFFK എനിക്ക് നൽകിയ ഏറ്റവും വലിയ പുരസ്കാരം ആളുകളത് കണ്ട് അവർ നൽകിയ റെസ്പോൺസ് ആയിരുന്നു. ഒരുപക്ഷെ തിയേറ്ററിലേക്ക് ഈ സിനിമ എത്തിക്കുന്നതിനുള്ള ഒരു ഭയങ്കര പ്രേരണയും ധൈര്യവും, പ്രത്യേകിച്ചും ഇതുപോലുള്ള സിനിമകൾ നമുക്കറിയാം ഇതിൻ്റെ ഒരു മാർക്കറ്റ് എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ളൊരു ആത്മവിശ്വാസം സത്യത്തിൽ ഇപ്പോൾ കിട്ടി എന്നുള്ളതാണ്. അത് പിന്നെ IFFK കാരണമായി. പിന്നെ നമുക്കറിയാം ഇപ്പോൾ പക്ഷേ ഈ സിനിമ സത്യത്തിൽ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നു, ആളുകൾ സംസാരിക്കുന്നു, അത് തന്നെ നമുക്കൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കാരണം ഇതിന് ഒരു പക്ഷേ റിലീസിങ്ങിന് ആളുകൾ തയ്യാറായി മുന്നോട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അപ്പം ആ തരത്തിൽ ഇതൊക്കെ സഹായകരമാകുന്നു അല്ലെങ്കിൽ ഗുണകരമായേക്കും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ പിന്നെ ഒരു ഒരു വലിയ സംഗതിയാണ് അതെന്താണെന്ന് വെച്ചാൽ വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഇപ്പം ഈ മാൻഹോൾ എന്ന സിനിമ നമ്മൾ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് അല്ലെങ്കിൽ പടം പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിയേറ്ററിൽ എത്തിക്കും വരെയുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് ഒരു ഭയങ്കര പരീക്ഷണത്തിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തിയേറ്ററിൽ എത്തുമോ എന്നുള്ള ആശങ്കയുണ്ട്, തിയേറ്ററിൽ എത്തിയാൽ തന്നെ ആളുകൾ കാണാൻ വരുമോ എന്നുള്ള ആശങ്കയുണ്ട്, തിയേറ്റർ കിട്ടുമോ എന്നുള്ള ആശങ്കയുണ്ട്. സത്യത്തിൽ അത്തരം ആശങ്കകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊന്നും അസ്ഥാനത്തല്ലതാനും. ഇപ്പം നമുക്കറിയാം ഇവിടെ കേരളത്തിൽ നല്ല സിനിമകൾ ഉണ്ടാകാഞ്ഞിട്ടല്ല. ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു 6-7 വർഷമായിട്ടെങ്കിലും പലതരത്തിലുള്ള പരീക്ഷണ ചിത്രങ്ങൾ കേരളത്തിൻ്റെ ഒരു സിനിമാ മണ്ഡലത്തിൽ ഇറങ്ങുന്നുണ്ട്, പൊതുമണ്ഡലത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ അപ്പറഞ്ഞ മാതിരി തിയേറ്ററിലെത്തിയതായിട്ടും വിജയം വരിച്ചതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ മറാത്തിയിൽ ഇറങ്ങിയിട്ടുള്ള സൈറാത്ത് എന്ന് പറഞ്ഞ സിനിമ, കഴിഞ്ഞ 2 വർഷം ഇറങ്ങിയ സിനിമ, ആ സിനിമ ഒരുപക്ഷെ പിന്നെ ഒരു പുതിയ താരങ്ങളൊന്നുമില്ലാതെ തന്നെ സാധാരണക്കാരായ ആൾക്കാരെ വെച്ചിട്ടുണ്ടാക്കിയ സിനിമയാണത്. 100 കോടിയാണ് ആ സിനിമ കളക്ട് ചെയ്തത്. ഒരുപക്ഷെ ദുരഭിമാന കൊലയെക്കുറിച്ച് ഇന്ത്യയിൽ എടുത്തിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ സൈറാത്തിനെ കുറിച്ച് പറയാം. അതുപോലെ തമിഴിൽ ഇറങ്ങുന്ന പല സിനിമകളും, ഇപ്പോൾ കാക്കമുട്ടായി അടക്കമുള്ള പല സിനിമകളും, ഈ സിനിമകൾക്കൊക്കെ തന്നെ പ്രദർശന വിജയം ഉണ്ടാകുന്നുണ്ട്. ഇത് ആളുകൾ കാണുകയും കാര്യമായ പോസിറ്റീവ് റെസ്പോൺസും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ആളുകൾ കാണുന്നത് കൊണ്ട് തന്നെ അതിന് കളക്ഷൻ ഉണ്ടാകുന്നുണ്ട്.
അപ്പോൾ അത്തരം സിനിമകൾ അത്തരം ഒരു പക്ഷേ നല്ല എന്ന് നമ്മൾ പറയുന്ന അത്തരം സിനിമകൾ എന്തുകൊണ്ട് മലയാളത്തിൽ ഉണ്ടാകുന്നില്ല? മലയാളത്തിലെ സംവിധായകർ എന്തുകൊണ്ട് അത്തരം സിനിമകളുമായി മുന്നോട്ട് വരുന്നില്ല? താരങ്ങളുടെ ഒരു ഒരു പ്രഭ അല്ലെങ്കിൽ വലിയ താരപ്രഭ ഇല്ലാതെ തന്നെയുള്ള സിനിമകൾ എന്തുകൊണ്ട് നിർമ്മിക്കാനുള്ള ധൈര്യം കാണിക്കുന്നില്ല എന്നതൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു പക്ഷേ എന്താ പറയുക, ഞാൻ വിചാരിക്കുന്ന ഒരു സിനിമാ വൃത്തത്തിനകത്തുനിന്ന് മാത്രമല്ല നമ്മൾ പ്രേക്ഷകരോടും കൂടി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ആളുകൾ എന്തുതരം സിനിമകൾ കാണാനാണ് ഇഷ്ടപ്പെടുന്നത്? നമ്മൾ ആളുകളുടെ അഭിലാഷങ്ങളെയും കാമനകളെയും ഒക്കെ വെച്ചുകൊണ്ടുള്ള സിനിമകളാണോ നമ്മൾ നിർമ്മിച്ചു കൊടുക്കേണ്ടത്, അതോ അത്തരം കാമനകളെ കണ്ണാടി പോലെ നിർത്തിയിട്ട് റിഫ്ലക്റ്റീവായിട്ട് സിനിമ എടുക്കുകയാണോ വേണ്ടുന്നത്? ആളുകളുടെ കാമനകളെ ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിൻ്റെയും നിലപാടുകളിലൂടെയും കടത്തിവിട്ടുകൊണ്ടുള്ള സിനിമകളാണോ കാണിക്കേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ കുറച്ചുകൂടി ജാഗ്രതയായി ചോദിക്കേണ്ട ഒരു സമയം കൂടിയാണത്. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിൻ്റെ ഒരു ഒരു പൊതുവിലുള്ള എന്താ പറയുക പ്രേക്ഷക മനസ്സിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം ഇത്തരം ചർച്ചകളിലേക്ക് കടക്കാനെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.